വടക്കും നാഥന്റെ തെക്കേ ഗോപുര നടയിൽ ഇത്തവണയും ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങി. തൃശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത് 16ാം വർഷമാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. 2000 കിലോ പൂക്കളും 60 അടി വ്യാസവുമുള്ള ഈ പൂക്കളം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആരംഭിച്ച പൂക്കളം ഒരുക്കൽ 4 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 2008ലാണ് ആദ്യമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ക്ഷേത്ര മൈതാനിയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായി 16 വർഷമായി പൂക്കളം ഒരുക്കുന്നു. വെള്ളപ്പൊക്കം, കോവിഡ് കാലം എന്നിങ്ങനെ പ്രതിസന്ധികൾ വന്നപ്പോഴും പൂക്കളത്തിന് മുടക്കം വരുത്തിയില്ല. 200ഓളം വരുന്ന അംഗങ്ങൾ ചേർന്ന് 2000 കിലോ പൂക്കളം ഉപയോഗിച്ചാണ് 60 അടി വ്യാസത്തിൽ പൂക്കളം തീർത്തത്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ തൃശ്ശൂരിലെ 16ാമത് അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ്. 2008ൽ ആരംഭിച്ച ഈ മഹത് സംരംഭം ഇന്നിപ്പോൾ 16ാമത് പൂക്കളം ഒരുക്കിക്കൊണ്ട് പൂവണിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഈ 16 വർഷത്തിനുള്ളിൽ 2 തവണ കോവിഡിന് വേണ്ടി കളം ചെറുതാക്കി, ഇടാതിരുന്നിട്ടില്ല, കളം ചെറുതാക്കി, എല്ലാ നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കളമിട്ടിരുന്നു. പക്ഷേ വലിപ്പം കുറച്ചു. അതുപോലെ തന്നെ 2018ലെ പൂക്കളം, അതും ഞങ്ങൾക്ക് സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, അതായത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ആഘോഷം ചുരുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അന്നും ഞങ്ങൾ പൂക്കളം ചെറുതാക്കി അന്നും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 16 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ പൂക്കളത്തോടുകൂടി. വ്യാസം 60 അടി വ്യാസത്തിൽ 2000ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ പൂക്കളം തീർത്തിരിക്കുന്നത്. 200ഓളം സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തനം ഇതിനായിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുകയാണ്. ആരും ഇതിൽ പെയ്ഡല്ല, എല്ലാവരും അവരുടെ സർവീസാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് പൂക്കളം കാണാനും വീഡിയോ പകർത്താനും സെൽഫി എടുക്കാനും ഒക്കെ തെക്കേ ഗോപുരനടയിൽ എത്തിയത്. പുലിക്കളി, പിന്നെ 3 ഓണം കുമ്മാട്ടിക്കളി, അവിടെ മണ്ണൂരില് നമ്മുടെ സണ്ണിന്റെ സന്തോഷം, അവൻ്റെ അവിടെ പോയിട്ട് കുമ്മാട്ടിക്കളി കാണും. ഒരു മെയിൻ സാധനം നമ്മുടെ 4 ഓണമാണ്. ലോണം കഴിഞ്ഞാൽ പിന്നെ 4 ഓണമാണ് മെയിനായിട്ടുള്ളത്. അത് എപ്പോഴും ഗ്രേറ്റ് ആയിരിക്കും. നമ്മുടെ തൃശ്ശൂര് കർത്താവിന്റെ തെക്കേ ഗോപുരനടയിൽ എപ്പോഴും ഗ്രേറ്റ് ഉണ്ടാവും. പിന്നെ അവിടെ ഉള്ളപ്പൊക്കെ വരാറുണ്ട്. നാട്ടിലുള്ള സമയത്ത് ഓണത്തിന് നാട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് കാണാറുണ്ട്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയും എല്ലാമായി തൃശ്ശൂരുകാർക്ക് ഇനി ആഘോഷങ്ങളുടെ നാളുകളാണ്. ജനം, തൃശ്ശൂർ.